അക്സെപ്റ്റ് യുവർ സെൽഫ് ആസ് യു ആർ. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ അങ്ങനെ നിങ്ങളെ തന്നെ സ്നേഹിക്കാനും മനസ്സിലാക്കാനുമായിട്ട് ശ്രമിക്കണം. നമ്മളെ ദൈവം വ്യത്യസ്തരായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു യുണീക്ക്നെസ് ദൈവത്തിൻ്റെ എല്ലാ ക്രിയേഷൻസിലും ഉണ്ട്. നിങ്ങളൊരു ചെടി എടുത്ത് നോക്കുക, അതിൽ നാലഞ്ച് പൂവുണ്ടെങ്കിലും ഒരു പൂവിന് മറ്റൊരു പൂവുമായിട്ട് എന്തോ ഡിഫറൻസ് ഉണ്ട്. അത് ദൈവത്തിൻ്റെ വലിയ ഒരു പ്രത്യേകമായ കരുതലിൻ്റെ ഭാഗമായിട്ടാണ് ദൈവം നമ്മളെ വ്യത്യസ്തരായിട്ട് സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ പലപ്പോഴും മറ്റുള്ളവരെ പോലെ ആകാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുന്നു, മറ്റുള്ളവരിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഷേപ്പ് ചെയ്യുന്നു. അതാണ് നിങ്ങൾ നമ്മുടെ പൊട്ടൻഷ്യലിൻ്റെ അങ്ങേ അറ്റത്ത് എത്താതെ പോകുന്നത്, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ യഥാർത്ഥത്തിലുള്ള ആ ഒരു പോയിന്റിൽ നമ്മൾ എത്താതെ പോകുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരിൽ അടിസ്ഥിതമായി നമ്മുടെ ജീവിതത്തെ മാറ്റുന്നത് കൊണ്ടാണ്, മറ്റുള്ളവരുടെ കണ്ണിലൂടെ നമ്മളെ കാണുന്നത് കൊണ്ടാണ്, അതനുസരിച്ച് നമ്മുടെ ജീവിതം മാറ്റുന്നത് കൊണ്ടാണ്. നിങ്ങൾ ഓരോരുത്തരും വിലയുള്ളവരാണ്. നിങ്ങൾ ആര് തന്നെയാണെങ്കിലും, നിങ്ങളൊരു കൂലിപ്പണിക്കാരനാണെങ്കിലും ഒരു കുടുംബിനി ആണെങ്കിലും നിങ്ങൾ എന്ത് തന്നെയാണെങ്കിലും, ഞാനിത് വെറുതെ ഒരു മനഃശാസ്ത്രത്തിൻ്റെ മേഖലയിൽ നിന്ന് പറയുകയോ ലോകവിവരങ്ങളുടെ മേഖലയിൽ നിന്ന് പറയുകയോ ചെയ്യുന്നതല്ല, ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. ഞാൻ വളരെ ചെറുപ്പത്തിലെ മൂന്നിലും നാലിലൊക്കെ പഠിക്കുമ്പോൾ ആരോടും മിണ്ടാതെ ഇങ്ങനെ നടക്കും, അധികം ആരോട് സംസാരിക്കാതെ നടക്കും. എനിക്ക് ഒത്തിരി പേരോട് സംസാരിച്ച് കഴിയുമ്പം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര അസ്വസ്ഥതയാണ്. എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്കൊരു ഹാപ്പിനെസ് കിട്ടുകയില്ല. അപ്പം ഞാൻ എനിക്ക് അന്ന് ഇതിനെക്കുറിച്ച് ദൈവത്തെക്കുറിച്ച് ഒന്നിനെക്കുറിച്ച് അറിയില്ല, പക്ഷേ എനിക്ക് എപ്പോഴും ഒരു ഫിൽട്ടറിങ് ഇങ്ങനെ ഒരു ആവശ്യമുള്ളത് മാത്രം സംസാരിച്ചാൽ മതി, മിണ്ടാതിരിക്കുന്ന എൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു പ്രചോദനം ഉള്ളതുപോലെ എനിക്ക് തോന്നും. അതേസമയം എൻ്റെ അമ്മയൊക്കെ ഒത്തിരി സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ്, എൻ്റെ സഹോദരിയൊക്കെ ഒത്തിരി സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ്. എൻ്റെ വീട്ടിലെ ഏറ്റവും സംസാരിക്കാൻ കുഴപ്പമുള്ളത് ഞാൻ മാത്രമാണ്, കുഴപ്പമില്ല, എൻ്റെ വീട്ടിലെ ഏറ്റവും കുറവ് സംസാരിക്കുന്നത് ഞാൻ മാത്രമാണ്. പലപ്പോഴും അയൽപ്പക്കത്തുള്ളവരോട് പോലും ഞാൻ അധികം സംസാരിക്കാറില്ല, എനിക്ക് എന്നോട് പറ്റുന്നില്ലെന്നേ. എന്നെ കൊണ്ട് അങ്ങനെ എല്ലാവരോടും ഒത്തിരി നേരം സംസാരിക്കാനായിട്ട് സാധിക്കില്ല. അതേസമയം ഹൃദയത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഞാനിരുന്ന് സംസാരിക്കും, അല്ലാതെ സുഖാന്വേഷണങ്ങളൊക്കെ നടത്തുമില്ലെന്നല്ല, പക്ഷെ എല്ലാവരുമായിട്ട് എനിക്ക് എന്നെ തന്നെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം ഞാൻ കരുതുകയാണ് ഇതെൻ്റെ വലിയൊരു പോരായ്മയാണ്, എൻ്റെ വലിയൊരു കുറവാണ്, ഞാൻ എന്താ ഇങ്ങനെയായിപ്പോയി. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഒരു കാലത്ത്, ഞാൻ എന്താ ഇങ്ങനെയായിപ്പോയാ, ഞാൻ എന്തുകൊണ്ട് ഇത്ര ആളുകളോട് ഇടപെടാത്ത ഒരു സോഷ്യലല്ല, എന്താ ഇങ്ങനെ സംസാരിച്ച എന്താ, അങ്ങനെയുള്ളവരൊക്കെ സംസാരിക്കുന്നതാണെങ്കിൽ ഇത്രയും സംസാരിക്കുന്ന ഒരു സ്ത്രീയുടെ മകളാണ് ഞാൻ, എന്നിട്ട് എനിക്ക് എന്തുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ 10 പേരോട് സംസാരിക്കണ്ടേ, എന്തോ അടിച്ചു പൊളിച്ചാണ് ആളുകൾ നടക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ എന്നെ തന്നെ ക്രൂശിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വിളിയിലേക്ക് എത്തില്ലായിരുന്നു. ഞാൻ അങ്ങനെ എൻ്റെ കുറവുകളാണെന്ന് കരുതിയ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാമോ, ഒത്തിരി നന്ദിയോടെ ഞാൻ ഓർക്കുന്നു, എൻ്റെ കുറവുകളാണെന്ന് കരുതി ഞാൻ വിചാരിച്ച കാര്യങ്ങൾ എൻ്റെ കർത്താവിലേക്ക് ഞാൻ കൊടുത്തപ്പോൾ എനിക്കൊരു ക്ലാരിറ്റി കിട്ടി. അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് എനിക്ക് ക്ലാരിറ്റി കിട്ടി. ഒത്തിരി കാര്യങ്ങൾ ഇൻവോൾവ്ഡ് ആയി, ഒത്തിരി കാര്യങ്ങളിൽ ആളുകളോട് സംസാരിക്കുമ്പോൾ പലതരം എനർജികൾ എന്നിലേക്ക് വരും, അല്ലെങ്കിൽ പലതരം തോട്ട്സ് എന്നിലേക്ക് വരും. അപ്പോൾ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള വരുന്ന ആ ഒരു ദൈവസ്വരം കേൾക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ എൻ്റെ ആത്മാവിൻ്റെ സ്വരം കേൾക്കാൻ എനിക്ക് കഴിയില്ല. അപ്പം ഞാൻ കുറച്ച് നിശബ്ദത പാലിക്കണം. ആ നിശബ്ദത ഞാൻ പാലിക്കുമ്പോൾ എനിക്ക് ചുറ്റുമുള്ള മനുഷ്യർ ഇതെന്താ മിണ്ടാതിരിക്കുന്നത്, എന്താ ആളുകളോട് അധികം സംസാരിക്കാത്ത, എന്തെങ്ങനെ മിങ്കിളാവാത്ത എന്ന് ശ്രദ്ധിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിക്കാതിരിക്കണം എന്നല്ല ഞാൻ പറയണം കേട്ടോ, നിങ്ങൾ ആവശ്യത്തിന് എല്ലാവരോടും സംസാരിക്കണം. ഒരു നിങ്ങളുടെ വിളി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ വിളിയുമായി ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങളെ ദൈവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ സ്വഭാവ സവിശേഷതകൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. അതിന് ഒരു നിങ്ങളെ തന്നെ ക്രൂശിക്കാനുള്ള ഒരു കുരിശായിട്ട് നിങ്ങളതിനെ കാണരുത്. ഞാൻ അങ്ങനെ നിശബ്ദത എൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോഴാണെങ്കിലും ഞാനിങ്ങനെ ജോലി സ്ഥലത്ത് സൈലൻ്റായിട്ട് ഇരിക്കുന്ന ആളാണ്. അപ്പം വൈ യു ആർ സോ സൈലൻറ്റ്, അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ ആത്മീയമായ കുറച്ച് കാര്യങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് പറയേണ്ടി വന്നു. ഇത്രയും കുറേ പേരൊന്നും ചോദിച്ചില്ല, കുറേ പേരിങ്ങനെ മാറി നിന്ന് എന്തെങ്കിലും പെറുപിറുത്തേ ഉള്ളൂ, പക്ഷെ ചിലരിങ്ങനെ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറയേണ്ടി വന്നു. അപ്പോൾ അവർ പറഞ്ഞു, യെസ് അങ്ങനെ ഒരു സ്പിരിച്വൽ ഒരു തോട്ട്സ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് സൈലൻ്റായിട്ട് ഇരിക്കാൻ സാധിക്കുന്നത്. ഇപ്പം ഇവർ ചുറ്റുമുള്ള മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഞാൻ എൻ്റെ യുണീക്ക്നെസ്സിനെ നഷ്ടപ്പെടുത്തിയിട്ട് അവരെപ്പോലെ ആവാൻ തീരുമാനിച്ചിരുന്നെങ്കിലോ അവർക്ക് എൻ്റെ വ്യത്യസ്തത മനസ്സിലാവില്ല. നമ്മൾ ഓരോരുത്തരും ഒരു സന്ദേശം നൽകുന്നുണ്ട് സമൂഹത്തിന്. ഞാൻ സൈലൻ്റായിട്ടിരിക്കുമ്പോൾ യെസ് സ്പിരിച്വാലിറ്റി ഒരാളെ സൈലൻ്റ് ആക്കാൻ കഴിയുന്നതാണ്. സൈലൻസ് എന്ന് പറയുന്നത് വളരെ എളുപ്പമല്ല ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അങ്ങനെ ഒരാൾക്ക് സംഭവിക്കുമ്പോൾ യെസ് അത് അവർക്കൊരു സ്പിരിച്വൽ ലൈഫ് ഉള്ളതാണെന്ന് പറയുമ്പോൾ ഞാൻ സമൂഹത്തിനൊരു സന്ദേശം നൽകുകയാണ് അല്ലേ. അതുപോലെ നിങ്ങളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടായിരിക്കും.
നിങ്ങളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ കണ്ണിലൂടെ നമ്മളെ കാണും. ഇപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലൂടെ ഞാൻ എന്നെ കാണുവാണെങ്കിൽ ഞാൻ ടോട്ടൽ ഫെയിലിയറാണ്. ആളുകളോട് ഇടപഴകാൻ അറിയാത്ത, ആളുകളോട് സംസാരിക്കാൻ അറിയാത്ത, ഒരു ഒന്നിനും കഴിവില്ലാത്ത ഒരാളാണ്. പക്ഷേ ഞാൻ എൻ്റെ കർത്താവിൻ്റെ കണ്ണിലൂടെയാണ് എന്നെ കാണുന്നത്. നിങ്ങളുടെ ദൈവത്തിൻ്റെ കണ്ണിലൂടെ നിങ്ങൾ നിങ്ങളെ കാണണം. മറ്റൊരാളെപ്പോലെ ആവാൻ വേണ്ടി ഒരു ആളും ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ ഫിംഗർ പ്രിൻ്റ്സ് ആണെങ്കിലും നമ്മുടെ കണ്ണിൻ്റെ പ്രത്യേകതകളാണെങ്കിലും ഇതെല്ലാം യുണീക്കായിട്ട് സൃഷ്ടിച്ചിട്ടുള്ളപ്പോൾ നമ്മൾ യുണീക്കാണ്. നമ്മുടെ യുണീക്ക്നെസ്സിനെ നമ്മൾ മനസ്സിലാക്കണം. ഇനി പല സ്ത്രീകളും അനുഭവിക്കുന്ന, എന്നൊരു വുമൺസ് ഡേ ആണ് അതുകൊണ്ട് ഞാൻ പറയാം, അനുഭവിക്കുന്ന ഒരു പ്രശ്നം, അവരെ തന്നെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഇപ്പം ഞാൻ മൂത്ത മകൻ്റെ ഭാര്യയാണ്. രണ്ടാമത്തെ മകൻ വിവാഹം കഴിച്ചു വരുമ്പോൾ കമ്പാരിസൺ ആരംഭിക്കുന്നു. ഇനി ഒരു പെണ്ണുകാണാൻ ചടങ്ങിന് പോയാൽ തന്നെ എന്തൊക്കെ കമ്പാരിസൺസ് ആണ് അല്ലേ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ എന്തൊക്കെ കമ്പാരിസൺസ് ആണ് നടക്കുന്നത്. ഈ കമ്പാരിസൺ എന്ന് പറയുന്നത് തന്നെ വിഡ്ഢിത്തമാണ്. കാരണം ദൈവം ഒരാളെപ്പോലെ മറ്റൊരാളെ സൃഷ്ടിച്ചിട്ടില്ല. ഇത് ലോകത്തിന് മനസ്സിലാവില്ല, അവരിതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കണം. നിങ്ങളുടെ അത്ഭുതകരമാണ് ഇത്. ദൈവത്തിൻ്റെ ഒരു പരിപാലനം എന്ന് പറയുന്നത് അത്ഭുതകരമാണ്. പലപ്പോഴും ചില ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ ഞാൻ റിയാക്ട് ചെയ്യുന്ന, എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, അത് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. എനിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതുകൊണ്ട് എന്നെ തന്നെ കുറിച്ച് പറയാനല്ല ഞാൻ ഈ പറയുന്നത്, മറിച്ച് ഞാൻ നിങ്ങളെ മനസ്സിലാക്കി തരുവാണ്. നിങ്ങളുടെ സ്വഭാവ പ്രത്യേകതകൾ, നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ്. ഇപ്പം ഞാൻ ഇങ്ങനെ ചെറുതായിട്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് 3 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അടുത്ത് നിൽക്കാനാണ്. എൻ്റെ വലിയ ആഗ്രഹമാണ് അവർക്ക് വേണ്ടി ഒരു പ്ലേ സ്കൂളൊക്കെ തുടങ്ങണം എന്നുള്ളത്, ഫ്രീ ആയിട്ട് അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ളത്. അവരുടെ അടുത്ത് നിൽക്കുമ്പോൾ അവർക്ക് വളരെ കംഫർട്ടബിൾ ആണ്. കാരണം ഞാനും ചെറുതാണ്, അവരും ചെറുതാണ്. ഇനിയും അപ്പസ്തോല പ്രവർത്തനങ്ങൾ വായിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ വായിക്കുകയായിരുന്നു, അവരുടെ ശൂന്യത അമ്മി അപ്പത്തറോസും പൗലോസും ഒക്കെ പരിശുദ്ധാത്മാനെ സ്വീകരിച്ചതിന് ശേഷം വിവിധ ഭാഷകളിൽ സംസാരിച്ചു. അപ്പം ചുറ്റുമുള്ള ജനം അത്ഭുതപ്പെടുകയാണ്. ഇവരൊക്കെ ഇവിടെ മീൻ പിടിച്ച് നടന്നിരുന്നവരല്ല, ഇവരെങ്ങനെയാണ് ഈ വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നത്? കണ്ടോ, അവരുടെ അറിവില്ലായ്മ, അവർക്ക് അറിവ് കുറവാണെന്ന് ജനത്തിനറിയാം. ആ അറിവില്ലായ്മയെ ദൈവം അത്ഭുതമാക്കി മാറ്റിയത് കണ്ടോ. അവിടെ അവരുടെ കഴിവുകൊണ്ടല്ല അവരത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ അവരിലൊരു ശൂന്യത ദൈവം നിലനിർത്തുകയാണ്. എന്നിലും നിങ്ങളിലുമൊക്കെ കുറവുകൾ ഉണ്ടാകും, ശൂന്യതകൾ ഉണ്ടാകും. അതൊക്കെ മറ്റുള്ളവർ ചിലപ്പോൾ കല്ലെറിയുന്നുണ്ടാകും നമ്മൾ ഇതും പറഞ്ഞ്. പക്ഷേ ആ ഒരു ശൂന്യതകളും ഇതൊക്കെ നമ്മുടെ ദൈവം നമ്മളെ നിലനിർത്തിയിരിക്കുന്നതാണ്. നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ കണ്ണിലൂടെ നമ്മളെ കാണണം. എന്നെപ്പോലും മറ്റൊരു ക്രിയേഷൻ ഇല്ല, എന്നെപ്പോലൊരു മറ്റൊരു ക്രിയേഷൻ ഇല്ല. ഞാൻ എത്ര പരാജിതയായി ലോകത്തിൽ കാണപ്പെട്ടാലും എന്നെപ്പോലെ മറ്റൊരു സൃഷ്ടിയില്ല. ഓരോ സൃഷ്ടിയും അത്രമേൽ ദൈവം ആരാണ്? ദൈവം ഈ പ്രപഞ്ചത്ത് സൃഷ്ടിച്ച ദൈവം എത്രമേൽ പരിപാലനയോടെയാണ്, കരുതലിലൂടെയാണ് നമ്മുടെ ഓരോ നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലേ. നമ്മുടെ ഓരോ കാര്യങ്ങളും ദൈവം രൂപപ്പെടുത്തിയിട്ടുള്ളത്. മനുഷ്യൻ്റെ തലച്ചോറൊക്കെ ഇനിയും ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ട് നിഗൂഢമായി സ്ഥിതി ചെയ്യുന്ന ഒന്നാണ്. ഇപ്പോഴും അവരതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയേറെ പ്രത്യേകതകളുള്ള, ഇത്രയേറെ വ്യത്യസ്തതകളുള്ള നമ്മൾ നമ്മുടെ മൂല്യം മനസ്സിലാക്കുന്നുണ്ടോ? നമ്മൾ അപ്പുറത്ത് ഒരാൾ വന്നു, അയ്യോ അവനെപ്പോലെ എനിക്കാവാൻ പറ്റുന്നില്ല, അവൻ്റെ ജീവിതത്തിൻ്റെ പോലെയല്ല എൻ്റെ ജീവിതം, അല്ലെങ്കിൽ എന്നെക്കാളും മെച്ചപ്പെട്ട് കൂടുതൽ പഠിച്ചിട്ടുള്ള ആളാണ് അവൾ, അല്ലെങ്കിൽ എന്നെക്കാളും മെച്ചപ്പെട്ട ജോലിയിലുള്ള ആളാണ് അവൾ, അല്ലെങ്കിൽ എന്നെക്കാളും ഒത്തിരി കഴിവുള്ള ആളാണ് മറ്റുള്ളവർ. എന്തിനാണ് നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ ഭാരപ്പെടുത്തുന്നത്? ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനൊരു പരാജയമാണ്. പക്ഷെ എൻ്റെ അപ്പൻ്റെ മകളാണ് ഞാൻ, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മകളാണ് ഞാൻ. ആ ഒരൊറ്റ കാര്യം പോരുന്നേ നമുക്കൊക്കെ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട്. എൻ്റെ ദൈവം എന്നെ സൃഷ്ടിച്ചു, എൻ്റെ ദൈവം എന്നെ എന്തുമാത്രം വ്യത്യസ്തതകളോടെ സൃഷ്ടിച്ചു. നിങ്ങളുടെ കുറവെന്ന് നിങ്ങൾ കരുതുന്നത് തന്നെ ആയിരിക്കാം നിങ്ങളുടെ ബലം. ഇപ്പോൾ ആരെങ്കിലും ഒരാളെ കരയുന്നത് കാണുമ്പം എനിക്ക് കരച്ചിൽ വരുമായിരുന്നു. അപ്പോൾ എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളൊക്കെ എന്നെ കളിയാക്കും, ഒരു മനസ്സിനൊരു ബലമില്ല, ഒരു ശക്തിയില്ല, എന്തെങ്കിലും ഒന്ന് കണ്ടാൽ അപ്പം കരയും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സെൻസിറ്റീവ് ആവും. ഞാൻ വളരെ സെൻസിറ്റീവ് ആണ്, ഞാൻ എംപത്തറ്റിക് ആണ്. മറ്റുള്ളവരുടെ പ്രശ്നം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ എൻ്റെ പോരായ്മയായിട്ടാണ് അവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തെങ്കിലും ഇപ്പം റിയാലിറ്റി ഷോയിൽ നടക്കുകയാണ്, ജഡ്ജസ് കാൻഡിഡേറ്റ്സിനെ വിളിച്ച് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ അപ്പുറത്തെ മുറിയിലോട്ട് പോകും, എനിക്കിത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. എൻ്റെ ആരോ ആണ്, ഞാനും ആ സ്റ്റേജിൽ നിൽക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുക. എൻ്റെ കുറവായിട്ടാണ് ഞാൻ കുറേ നാൾ വിചാരിച്ചിരുന്നത്. എനിക്ക് ലോകത്തിലോട്ട് ഇറങ്ങാൻ തന്നെ ഭയമായിരുന്നു. കാരണം ഈ ലോകം മുഴുവൻ കഠിന മനുഷ്യരാണ് ദൈവമേ, ഞാൻ എങ്ങനെ ഈ ലോകത്ത് ജീവിക്കുമെന്നാണ് എനിക്ക്, ഞാൻ എൻ്റെ തന്നെ കുറവായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. എനിക്കറിയാം ഇപ്പോൾ 2023 സെൽഫ് കോൺഫിഡൻസ് ഒന്നും ഇല്ലാത്ത മനുഷ്യരുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഉണ്ട്. നിറം കറുത്തതാണെന്നുള്ള പേരും പറഞ്ഞ് സെൽഫ് കോൺഫിഡൻസ് കുറഞ്ഞവരുണ്ട്, ഫിസിക്കൽ അപ്പിയറൻസ്. ഞാൻ ലോകം ഇങ്ങനെയാണെന്നേ, ലോകം പല രീതിയിൽ നമ്മളെ ജഡ്ജ് ചെയ്യും. പക്ഷെ നിങ്ങൾ നിങ്ങളെ തളരാൻ അനുവദിക്കരുത്. നിങ്ങളുടെ ആ യുണീക്ക്നെസ് ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ വെള്ളം ചെറുകരുത്. ദൈവം നിങ്ങളെ പ്രത്യേകമായി സൃഷ്ടിച്ചിട്ടത് കൊണ്ടാണ്. നമ്മുടെ സ്വഭാവ പ്രത്യേകതകൾ പ്രത്യേകതകളാണ്, നമ്മുടെ കുറവല്ല.
കുറച്ചും കൂടെ ആശ്വാസത്തോടെ നിങ്ങൾക്ക് ജീവിച്ചുകൂടെ, നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. അവനവനെ തന്നെ ഇങ്ങനെ ഭാരപ്പെടുത്തരുത്. രണ്ടാമത് വരുന്ന മരുമകൾ നമ്മളെക്കാളും പഠിപ്പുള്ളവളായിക്കോട്ടെ, നമ്മളെക്കാളും സൗന്ദര്യമുള്ളവളായിക്കോളെ, അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനോ ഒക്കെ കാറ് വാങ്ങിക്കോട്ടെ, ഫ്രിഡ്ജ് വാങ്ങിക്കോട്ടെ, ഇതൊന്നുമല്ല. നമ്മൾ ദൈവത്തിൻ്റെ കണ്ണിലൂടെ എന്നെ കാണുക. ഐ എം യുണീക്ക്, ഐ എം സ്പെഷ്യൽ, എനിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്, അതെൻ്റെ കർത്താവ് എനിക്ക് തന്നതാണ്. അതിനൊക്കെ നന്മയിൽ നന്മയായിട്ട് ഉപയോഗിക്കും. ഇപ്പം എൻ്റെ അമ്മ ഒത്തിരി സംസാരിക്കുന്ന ആളാണ്. ആ സംസാരിക്കുന്ന ആൾ മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുന്നു. ആ കഴിവ് എനിക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാനത് മറ്റുള്ളവരോട് സംസാരിക്കാൻ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. മറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ഏത് വേദിയിൽ കയറി നിന്നും എനിക്കൊരു ഈശോ പറയാൻ പറയുന്ന വിഷയത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ദൈവം നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ള കാര്യത്തിനെ പോസിറ്റീവായിട്ട് നന്മയായിട്ട് ഉപയോഗിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക. ലോകത്ത് ഒരുപാട് മനുഷ്യരുണ്ട്, അവർക്ക് അവരവനെ തന്നെ സ്നേഹിക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എനിക്കറിയാം. സെക്ഷൽ അബ്യൂസിലൂടെയൊക്കെ പലരും ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ മെൻ്റൽ അബ്യൂസിലൂടെയൊക്കെ പലരും ഇപ്പോൾ കടന്നു പോകും. നിങ്ങളെന്താ, എന്നെ കൊണ്ട് പറ്റുന്നില്ല, എന്നെ കൊണ്ട് കഴിയുന്നില്ല, ഞാൻ തളർന്നു പോകുവാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പൊട്ടൻഷ്യൽ അറിയില്ല. നമ്മുടെ ദൈവം നമ്മളെ അത്രയും യുണീക്കായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ട്. ദൈവത്തിൻ്റെ കണ്ണിലൂടെ നിങ്ങൾ നിങ്ങളെ തന്നെ കാണും, ഒരിക്കലും മനുഷ്യരുടെ കണ്ണിലൂടെ നിങ്ങൾ കാണരുത്. അതാണ് നിങ്ങളെ തളർത്തുന്നത്. നിങ്ങൾ കുറച്ച് നാൾ മദ്യപാനിയായിരുന്നു, പിന്നീട് നിങ്ങൾ മദ്യപാനം ഉപേക്ഷിച്ചു, എന്നാൽ ആളുകൾ നിങ്ങൾ മദ്യപാനിയായിട്ട് തന്നെ കണ്ടെന്നിരിക്കും. നോ, നിന്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നീ മദ്യപാനം നിർത്തി ദൈവത്തിൻ്റെ വിശുദ്ധ വസ്ത്രം ധരിപ്പിക്കാൻ വേണ്ടി ദൈവം വസ്ത്രം എടുത്ത് കൈ പിടിച്ച് നിൽക്കുന്ന ഒരു മകനാണ്, ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. ആ ഒരു സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളെപ്പോഴും നമ്മളെ തന്നെ സ്നേഹിക്കുക, നമ്മളെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ തന്നെ ഇങ്ങനെ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കരുത്. നമ്മൾ ഇങ്ങനെയായിപ്പോയല്ലോ, അങ്ങനെയായിപ്പോയല്ലോ, എനിക്കങ്ങനെ ഒരു ഭൂതകാലമുണ്ട്. പക്ഷെ എൻ്റെ കർത്താവിലേക്ക് ഞാൻ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇതെല്ലാം എൻ്റെ കുറവല്ല, ഇതെൻ്റെ പ്രത്യേകതകളാണ്. എൻ്റെ കർത്താവ് ഭൂമിയിൽ എന്നിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് എന്നെ എത്തിക്കാൻ വേണ്ടി ദൈവം എന്നിൽ സൃഷ്ടിച്ചുള്ള പ്രത്യേകതകളാണ്. അപ്പോൾ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഒരു പക്ഷേ അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ഇൻഡിവിജ്വലായിട്ടാണ് ദൈവം ഓരോരുത്തരെയും സ്നേഹിക്കുന്നത്, വ്യക്തിപരമായിട്ടാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കുക. എല്ലാ കാര്യങ്ങളെയും നിങ്ങളെ തന്നെ മനസ്സിലാക്കൂ. നിങ്ങളുടെ സ്വഭാവ പ്രത്യേകതകൾ, മനസ്സ്, ശരീരത്തിൻ്റെ പ്രത്യേകതകൾ എല്ലാത്തിനെയും മനസ്സിലാക്കൂ. നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളുടെയും മേൽ കർത്താവിന് അതിനൊരു ജ്ഞാനമുണ്ട്. കർത്താവ് തന്നെ ജ്ഞാനത്തിൽ നിന്നുമാണ് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. അവനവനെ തന്നെ സ്നേഹിക്കാൻ സാധിക്കാതെ അതൊരു സെൽഫിഷായ സ്നേഹമല്ല, മറിച്ച് ദൈവസ്നേഹം പോലുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള ആ ഒരു നന്മ നിറഞ്ഞൊരു സ്നേഹം, അത് ഇല്ലാതെ നമുക്ക് ലോകത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. നമ്മളെ ദൈവം വ്യക്തിപരമായിട്ടാണ് വിളിച്ചിട്ടുള്ളത്. ആ സ്വരം കേൾക്കണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കണം, നമ്മളെ തന്നെ അറിയണം. ആർക്കും ചവിട്ടി അരയ്ക്കാൻ നിന്നു കൊടുക്കരുത്. മറ്റുള്ളവർ നിങ്ങൾക്ക് കുറവുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ കുറവുള്ളവരാണെന്ന് സ്വയം കരുതരുത്. നമ്മളെപ്പോലെ ഈ ലോകത്ത് വേറൊരാളില്ല സുഹൃത്തുക്കളെ. വേറെ യുണീക്ക്, വേറെ സ്പെഷ്യൽ. ആരെയും വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. മനസ്സ് മടുത്ത് മുന്നോട്ട് പോകാൻ പറ്റാതെ നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരിലും നിങ്ങളെ കാണുന്നത് കൊണ്ടാണ്. മറ്റുള്ളവരല്ല വിജയപരാജയങ്ങളെ തീരുമാനിക്കുന്നത്. എൻ്റെ ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്. എൻ്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടി നിങ്ങൾക്ക് സംഘർഷങ്ങൾ ഉണ്ടാകും. പക്ഷെ നിങ്ങളെ മാറ്റിവെക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളുടെ റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങളുടെ സ്ഥാപനത്തിൽ വേറൊരാളെ നിങ്ങളെ കൊണ്ടുവരാൻ സാധിക്കുമായിരിക്കും, പക്ഷെ നിങ്ങളെപ്പോലെ ഒരാളെ കണ്ടെത്താൻ അവർക്ക് സാധിക്കില്ല. നിങ്ങൾ യുണീക്കാണ്, നിങ്ങളുടെ ക്വാളിറ്റീസ് യുണീക്കാണ്, നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് യുണീക്കാണ്, നിങ്ങളുടെ തോട്ട്സ് യുണീക്കാണ്. അതിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ അത് നിങ്ങൾ നിങ്ങളെ തന്നെ നിലനിർത്തണം. ആ യുണീക്ക്നെസ് നഷ്ടപ്പെടാൻ അനുവദിക്കരുത്. ആ യുണീക്ക്നെസ് ദൈവത്തിൻ്റെ ഒരു ഒപ്പാണ്. അതായത് ഈ വ്യക്തി ഇന്നതിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തെളിവാണ് നമ്മുടെ യുണീക്ക്നെസ്. നമ്മളെ തന്നെ സ്നേഹിക്കാനും നമ്മളെ തന്നെ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ മാനസിക ആരോഗ്യം കുറച്ചും കൂടെ മെച്ചപ്പെട്ടതാകണമെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ സഹായിക്കാനും സ്വാന്തനിപ്പിക്കാനും സ്നേഹിക്കാനും ഒക്കെ സാധിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.